തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ അഭിപ്രായം ചർച്ചയാകുന്നു. കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിന്നുകൊണ്ട് വളർന്നു വന്ന ജ്വലിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് രൂപതയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കമന്റ്. ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര സുരക്ഷ? ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം. ഞങ്ങളൊന്നും ചെയ്യില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതേസമയം ഭയമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വീട്ടിലിരുന്നാൽ മതിയെന്നാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ അഭിപ്രായം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പോലീസ് സംരക്ഷണം. അല്ലാതെ പിണറായി വിജയൻ പിണറായിയിലുള്ള വെറുമൊരു വിജയനാണെങ്കിൽ ഈ സംരക്ഷണം ആവശ്യമില്ല. ഈ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. പാർട്ടി നേതാവായ പിണറായി വിജയന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീഴാതെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് നല്ല സംവിധാനമുണ്ട്. നീണ്ട 6 വർഷത്തിന് മുമ്പ് വരെ ആ പാർട്ടി സംവിധാനത്തിലൂടെ കവചത്തിനകത്ത് തന്നെയായിരുന്നു പിണറായി വിജയൻ. തെരുവിൽ ഏറ്റുമുട്ടൽ ഉണ്ടാക്കി ക്രമസമാധാനം തകർന്നെന്ന് വരുത്തുന്നതിനാണ് പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവും ശ്രമിക്കുന്നത്. വിമോചന സമരകാലത്തും ഇതുതന്നെയായിരുന്നു കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പരിപാടി. ക്രമസമാധാനം തകർന്നെന്ന് പറഞ്ഞാണ് കേന്ദ്രം വന്ന് പിരിച്ചുവിട്ടത്. ആ ദിശയിലേക്ക് കേരളത്തെ ഒരു കലാപഭൂമിയാക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ പ്രക്ഷോഭം തിരിച്ചറിയാത്തവരല്ല എൽ ഡി എഫുകാർ. പ്രതിപക്ഷ നേതാവിന് ഗാന്ധിയൻ മാർഗമാണെങ്കിലും അങ്ങനെയല്ലാത്തവർ ഈ പ്രക്ഷോഭത്തിൽ അവരുടെ കൂടെ തന്നെയുണ്ട്. മുദ്രാവാക്യം കേട്ടാൽ അത് വ്യക്തമാണ്. ഒരിക്കൽ കത്തിക്കും കത്തിക്കും പച്ചയ്ക്ക് കത്തിക്കും പിണറായി വിജയ സൂക്ഷിച്ചു എന്ന് വിളിച്ചവരും ഇവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. പ്രവാചക നിന്ദയ്ക്കെതിരെ ഒരു പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ തയ്യാറാവാതിരുന്ന മുസ്ലിം ലീഗ് ഒരു കള്ളക്കടത്ത് കേസ് പ്രതിയുടെ മാറി മാറി പറയുന്ന മൊഴിയുടെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രക്ഷോഭം നടത്തുകയാണ്. മാന്യമായ മലയാളികളുടെ ബഹുമാന്യനായ ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെയാവുന്നു എന്നത് ലീഗുകാരെ അലസ്വരപ്പെടുത്തുന്നത് കൊണ്ടാവാം അവർ മലപ്പുറത്ത് മുഖ്യമന്ത്രിയെ കാലുകുത്തിക്കില്ലെന്ന് തീരുമാനമെടുത്തത്. എന്നിട്ടെന്തായി? അതിനെയൊക്കെ അവഗണിച്ചാണ് പിണറായി മലപ്പുറത്തെത്തിയത്. യാതൊരു അനിഷ്ട സംഭവങ്ങളും ആ പരിസരത്തുണ്ടായില്ല. പോലീസ് പ്രൊട്ടക്ഷൻ്റെ ഒക്കെ അപ്പുറത്തായിരുന്നു ക്യാപ്റ്റൻ്റെ പിറകിൽ അണിനിരുന്നവരുടെ സംരക്ഷണം. പ്രതിരോധിക്കൽ അറിയാത്തവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പക്ഷേ പ്രതിരോധം പോലും അക്രമാസക്തമാകാൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് സ്വൈരജീവിതം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ്. ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭീഷണിയുള്ള ഘട്ടത്തിൽ സംരക്ഷണം നൽകേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. സി പി എമ്മിനെയും എൽ ഡി എഫ് സർക്കാരിനെയും ഇല്ലാതാക്കാൻ പിണറായിയെ ഇല്ലാതാക്കുക എന്നത് വർഗശത്രുക്കളുടെ ഒരു ലക്ഷ്യമാണ്. പ്രവാചക നിന്ന എന്ന പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തി തീവ്രവാദികളടക്കം രംഗത്ത് വരുമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പിണറായി വിജയനെ പോലുള്ള നേതാക്കൾക്കെതിരെ ഇത്തരം ശക്തികളിൽ നിന്ന് ആക്രമണമുണ്ടാകാം എന്ന ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളുടെ മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ശക്തിപ്പെടുത്തിയത്. ഇതറിയാത്തവരല്ല പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാക്കളുമൊക്കെ. എന്നിട്ടും എന്തിനാണ് സുരക്ഷ എന്ന് ഇവർ ചോദിക്കുന്നതെന്നത് കേരള സമൂഹം തിരിച്ചറിയും. പ്രതിപക്ഷ നേതാവും കേന്ദ്ര സഹമന്ത്രിയും ഒരു സുരക്ഷാ ഭീഷണിയും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും സഞ്ചരിക്കുന്നത് സർക്കാരിൻ്റെ സംവിധാനത്തിലും പ്രത്യേക സുരക്ഷയിലുമാണ്. പിണറായിക്കെതിരെ പ്രത്യേക അജണ്ട തയ്യാറാക്കി പ്രവർത്തിക്കുന്നവർ ജനങ്ങൾക്ക് മുന്നിൽ കൂടുതൽ പരിഹാസ്യരാവുകയാണ്. വരും ദിവസങ്ങളിൽ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഭീകരരൂപം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. അപ്പോൾ വി ഡി സതീശനത് ശരിക്കും മനസ്സിലാകും. ഈ തിരക്കഥ ആര് തയ്യാറാക്കി, എവിടെ തയ്യാറാക്കി, ആർക്കു വേണ്ടി നാടകം കളിച്ചു, ആരെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം.